Dear students, today we are discussing chapter 5, complex numbers and quadratic equation. Topic, the modulus, conjugate and multiplicative inverse of a complex number. A complex number in the modulus find it in the conjugate find it in the multiplicative inverse find it in the discuss ചെയ്യുന്നത് ഓക്കെ ഇതിനു മുമ്പിട്ട് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ കോംപ്ലക്സ് നമ്പർ എന്താണെന്നും അത് റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ എങ്ങനെ ഫൈൻഡ് ചെയ്യുമെന്നും അതുപോലെ തന്നെ അതിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പഠിച്ചു ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡുലസ് കോൺജുഗേറ്റ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ നോക്കി മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം എന്തായിരുന്നു ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം നമുക്കറിയാം ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നാണ് അങ്ങനെയെങ്കിൽ ഈ ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ഇത് റിയൽ പാർട്ടാണ് ഐ ബി എന്നത് ഇമാജിനറി പാർട്ടുമാണ് അല്ലേ നോക്കിയേ ഇതിൻ്റെ മോഡുലസ് ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദ മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ദ മോഡുലസ് ഓഫ് ദ മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ കോംപ്ലക്സ് നമ്പർ ഓഫ് ദ ഫോം ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണ് എങ്കിൽ അതിൻ്റെ മോഡുലസിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും നോക്കിയേ മോഡ് ഇസഡ് ഡിനോട്ടഡ് ബൈ മോഡ് ഇസഡ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ ഡിനോട്ടഡ് ബൈ മോഡ് ഇസഡ് എന്ന് ഇങ്ങനെ റിപ്രസെൻ്റ് ചെയ്യും മോഡ് ഇസഡ് ഫൈൻഡ് ചെയ്യുന്നത് നോക്കിയേ മോഡ് ഇസഡ് മോഡുലസ് ഫൈൻഡ് ചെയ്യുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നോക്കിയേ ഇവിടുത്തെ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ റൂട്ടിനകത്ത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ നോക്കിയേ മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫൈൻഡ് ചെയ്താൽ എന്ത് കണ്ടുപിടിക്കാം ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് ഫൈൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ മോഡുലസ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ഫൈൻഡ് ചെയ്താൽ മതി മോഡ് ഇസഡ് ഇങ്ങനെ എഴുതിയാൽ അത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ നോക്കിയേ ഇതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാ ഇത് ഇവിടുത്തെ റിയൽ പാർട്ട് ബി എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് അതിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ നമുക്ക് കിട്ടും ഓക്കെ ഇനി നമുക്ക് കോൺജുഗേറ്റ് എന്താണെന്ന് നോക്കിയേ കോൺജുഗേറ്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ഗേറ്റ് ഓഫ് കോൺജുഗേറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ നോക്കിയേ കോൺജുഗേറ്റ് ഫൈൻഡ് ചെയ്യുക ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം നമുക്കറിയാം ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണ് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കോൺജുഗേറ്റിനെ നമ്മളിതാ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും ഒരു ഇസഡ് എഴുതി അതിൻ്റെ മുകളിൽ ഒരു ബാർ ഇട്ടാൽ ഇസഡ് ബാർ നോക്കിയേ ഇതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു കോൺജുഗേറ്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പറിനെ റിപ്രസെൻ്റ് ചെയ്യുന്നു നോക്കിയേ ഈ കോൺജുഗേറ്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഓക്കെ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആവും പ്ലസിൻ്റെ ഓപ്പോസിറ്റ് സൈൻ നെഗറ്റീവാണ് ഓക്കെ അപ്പോൾ എങ്ങനെ എഴുതാം കോൺജുഗേറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ ഇസ് ഈക്വൽ ടു ഇസഡ് കൊണ്ടാണ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്ത കോംപ്ലക്സ് നമ്പറിൻ്റെ അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റിനെ എന്ത് ചെയ്താൽ മതി ഇസഡ് ബാർ ഇസ് ഈക്വൽ ടു നോക്കിയേ എ മൈനസ് ഐ ബി എന്താണ് എ മൈനസ് ഐ ബി നോക്കിയേ ഇതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നതാണ് അതെന്തായി മാറി നെഗറ്റീവായി മാറി സോ അപ്പോൾ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം ഇസഡ് ബാർ എന്ന് ഡിനോട്ട് ചെയ്യാം നോക്കി ഇസഡ് ബാർ ഇസ് ഈക്വൽ ടു എ മൈനസ് ഐ ബി എന്ന് എഴുതിയാൽ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ എന്തായി കോൺജുഗേറ്റ് ആയി അപ്പോൾ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ഇതാണ് ഇമാജിനറി പാർട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നതാണ് അതിൻ്റെ സൈൻ അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ചെയ്താൽ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്താൽ അതായത് പ്ലസ്സും മൈനസും അല്ലേ ഇത് പ്ലസ് ആയിരുന്നു ഇത് മൈനസ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും പ്ലസ് ആവും അപ്പോൾ നോക്കിയേ അങ്ങനെ സൈൻ ചെയ്യും ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മളെന്തോ വിളിച്ചത് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് വിളിച്ചത് ഓക്കെ ഇനി നമുക്ക് നോക്കാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം നോക്കിയേ
മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഓക്കെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ ഇൻവേഴ്സിനെ നമ്മൾ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോമിൻ്റെ ഈ കോംപ്ലക്സ് നമ്പർ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമാണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ നമ്മൾ ഇതാ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും ഇസഡ് ഇസ് ഈക്വൽ ടു ഇത് ഇസഡ് റൈസ് ടു മൈനസ് വൺ നോക്കി ഇതെന്താ വായിക്കുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ദാറ്റ് മീൻ ഇൻവേഴ്സ് എന്നാണ് വായിക്കുന്നത് ഇസഡ് ഇൻവേഴ്സ് ഓക്കെ അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇസഡ് ഇൻവേഴ്സ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം നമുക്കറിയാം മോഡുലസിനെ ഡിനോട്ട് ചെയ്യുന്നത് അറിയാം കോൺജുഗേറ്റിനെ ഡിനോട്ട് ചെയ്യാൻ അറിയാം ഇസഡ് ബാർ നോക്കിയാൽ മോഡുലസ് ഇസഡ് എഴുതാൻ അറിയാം അതുപോലെ തന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ദാറ്റ് മീൻസ് ഇൻവേഴ്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എങ്ങനെ ഡിനോട്ട് ചെയ്യാം ഇസഡ് റൈസ് ടു മൈനസ് വൺ നോക്കിയാൽ ഇസഡ് ഇൻവേഴ്സ് എന്നാണ് വായിക്കുന്നത് നോക്കിയാൽ ഇസഡ് ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ സീക്വൽ ടു നോക്കി കോൺജുഗേറ്റ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ കോൺജുഗേറ്റ് ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ നോക്കിയേ ഇസഡ് ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് കോൺജുഗേറ്റ് ഓഫ് ഇസഡ് ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ ഇസഡ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു കോൺജുഗേറ്റ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഇൻവേഴ്സ് കിട്ടും ഓക്കെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ഫൈൻഡ് ചെയ്യും നമ്മൾ ഇസഡ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യണം അതോടൊപ്പം നമുക്ക് നോക്കിയാൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഒരു കോംപ്ലക്സ് നമ്പർ തന്നിരുന്നാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണ് ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നാണ് അല്ലേ അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം നോക്കി ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം പ്രോബ്ലം നോക്കി എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ ടു മൈനസ് ഐ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഐ ഇൻറ്റു വൺ പ്ലസ് ടു ഐ ഈസ് ഓഫ് ദ ഫോം ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഓക്കെ ചിലപ്പോൾ എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ ടു മൈനസ് ഐ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഐ ഇൻറ്റു വൺ പ്ലസ് ടു ഐ എന്ന ഇതൊരു കോംപ്ലക്സ് നമ്പറാണ് പക്ഷേ ഇതിനെ ഏത് ഫോമിലേക്ക് മാറ്റാൻ പറയും ഇസ് ഓഫ് ഫോം ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന ഫോമിലേക്ക് മാറ്റാൻ പറയും ഇല്ലെങ്കിൽ പറയും ഇസ് ഓഫ് എ ഫോം ഇസ് എ സ്റ്റാൻഡേർഡ് ഫോം എങ്ങോട്ട് മാറ്റാൻ പറയും സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ പറയും ചിലപ്പോൾ ഇങ്ങനെ തന്നെ പറയും ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന ഫോമിലേക്ക് മാറ്റാൻ പറയും ഇല്ലെങ്കിൽ എങ്ങനെ പറയും സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ പറയും അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് ചെയ്യണം ഇതിനെ ആദ്യം ഒരു റാഷണലൈസിൻ്റെ ഡിനോമിനേറ്ററിനെ ഒന്ന് സോൾവ് ചെയ്യണം ഓക്കെ റാഷണലൈസർ ഫോമിലാക്കിയിട്ട് എന്ത് ചെയ്യണം ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം ഓക്കെ അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് സോൾവ് ചെയ്യാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയേ ടു മൈനസ് ഐ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഈ ഡിനോമിനേറ്ററിനെ വൺ മൈനസ് ഐ ഇൻറ്റു വൺ പ്ലസ് ടു ഐ എന്നാണല്ലോ മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ ഡിനോമിനേറ്റർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് എഴുതാം നോക്കിയേ മൾട്ടിപ്ലൈ ചെയ്താൽ വൺ ഇൻറ്റു വൺ എന്ത് കിട്ടും വൺ എന്ന് കിട്ടും വൺ ഇൻറ്റു പ്ലസ് ടു ഐ എന്ത് കിട്ടി പ്ലസ് ടു ഐ എന്ന് കിട്ടി ഇനി നോക്കുക മൈനസ് ഐ ഇൻറ്റു വൺ എന്ത് കിട്ടി മൈനസ് ഐ എന്ന് കിട്ടി മൈനസ് വൺ ഇൻറ്റു പ്ലസ് മൈനസ് ഐ ഇൻറ്റു പ്ലസ് വൺ എന്ത് കിട്ടും മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ഐ ഇൻറ്റു വൺ ഐ ഇനി നോക്കുക മൈനസ് ഐ ഇൻറ്റു പ്ലസ് ടു ഐ എന്ത് കിട്ടി മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ഐ ഇൻറ്റു ടു ഐ ഐ ഇൻറ്റു ടു ഐ എന്ത് കിട്ടും ടു ഐ സ്ക്വയർ എന്ന് കിട്ടും ഇനി നോക്കിയേ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം ടു മൈനസ് ഐ ഡിവൈഡഡ് ബൈ നോക്കണം ഇതിനെ ഒന്ന് സോൾവ് ചെയ്യണം ടു മൈനസ് ഐ സ്ക്വയർ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ് ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് നമ്മൾ
പഠിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് മൈനസ് 1 എന്ന് കൊടുക്കാലോ അപ്പോൾ കൊടുത്താൽ മൈനസ് 1 ഇൻടു മൈനസ് 2 അല്ലേ മൈനസ് 1 ഇൻടു മൈനസ് 2 എന്താകും പ്ലസ് 2 ആകും അപ്പോൾ എങ്ങനെ എഴുതാം 1 പ്ലസ് 2i മൈനസ് i നോക്കിയേ 2i മൈനസ് i 2i ൽ നിന്ന് 1i കുറച്ചാൽ എന്ത് കിട്ടും i എന്ന് കിട്ടും അല്ലേ അപ്പോൾ i എന്ന് എഴുതി ഇവിടെ നോക്കിയേ മൈനസ് 2i സ്ക്വയർ ആണ് അപ്പോൾ നോക്കിയേ മൈനസ് 2 ഇൻടു I square in the value minus 1. Apa, minus 2 into minus 1 in the kitty plus 2 in the kitty. Plus 2 in the rhythm. No, okay. 2 minus I divided by 1 plus 2 in the kitty 3. 3 plus I in the liquid another. Okay. When the kitty 2 minus I divided by 1 plus 2 in the kitty 3. Plus I in the Namaka kitty. Idum ipa e the formula I la. Z is equal to a plus ib formula I will. Apo idine z is equal to e rationalized formula in the formula ekku maatanam standard formula ekku z is equal to a plus ib enna formula ekku maatan namukku ivide ee idine endu cheyanam ennu namukku nokkam. Okay. 2 minus I divided by 3 plus I എന്നാണ് നമുക്ക് ഇപ്പോ കിട്ടിയിരിക്കുന്നത് ഡിനോമിനേറ്റർ സോൾവ് ചെയ്തു ഇനി നോക്കുക ഇതിനെ z is equal to a plus ib എന്ന ഫോമിലേക്ക് കൊണ്ടുവരാൻ ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുക്കുക ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യുക ഇമാജിനറി പാർട്ടിന്റെ സൈൻ ചേഞ്ച് ചെയ്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കേ അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 2 minus I divided by 3 plus I into denominator in the conjugate at the numerator lum denominator lum multiply jayega. Abhengan edhaam 3 minus I divided by 3 minus I. Ile? 3 plus I at the conjugate aana 3 minus I. But 3 minus I numerator lum 3 minus I denominator lum multiply jayedu. Inni namula solve jayega. Solve cheythal noike multiplication de case thaneyanu le multiplication cheythal nokka 2 into 3 endu kittum 6 2 into minus I endu kitti minus 2i alle minus I into 3 plus 3 aanu minus into plus minus 3i minus I into minus I plus minus into minus plus plus I square namukariyam minus into minus plus plus into minus 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 into plus minus plus into plus plus idanu nammal ivide apply cheyidathu plus into plus 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 into minus 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 into plus minus minus into minus plus okay whole divided by നോക്കിയേ ഇത് ഏത് ഫോമിലാ നിൽക്കുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എന്തിന് ഈക്വലാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് ഈക്വലാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം ത്രീ സ്ക്വയർ മൈനസ് നോക്കിയേ ഐ സ്ക്വയർ ഇന്നല്ലയോ കിട്ടുന്നത് ബിയുടെ വാല്യൂ ഐ അല്ലയോ ആണ് അപ്പോൾ നോക്കി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എങ്ങനെ എഴുതാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്പോൾ ത്രീ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ഓക്കെ ഇനി നമുക്ക് മൈനസ് 2i മൈനസ് 3i 6 മൈനസ് 2i മൈനസ് 3i മൈനസ് 5i രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ സം ചെയ്തിട്ട് സെയിം സൈൻ തന്നെ പുട്ട് ചെയ്യുക അപ്പോൾ 2i-യും 3i-യും കൂടെ കൂട്ടി അതിൻ്റെ സൈനുകൾ രണ്ടും എന്താണ് നെഗറ്റീവ് ആണ് സോ മൈനസ് 5i നോക്കിയേ ഇവിടെ പ്ലസ് ഐ സ്ക്വയർ എന്നാണ് നിൽക്കുന്നത് ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ് മൈനസ് 1 ആണ് അല്ലേ അപ്പോൾ നമുക്ക് പ്ലസ് മൈനസ് 1 എന്ന് എഴുതാം ഹോൾ ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ നോക്കിയേ 3 സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ് 9 ഐ സ്ക്വയറിൻ്റെ വാല്യൂ നോക്കിയാൽ മൈനസ് 1 ആണ് അല്ലേ അപ്പോൾ മൈനസ് 1 എന്ന് എഴുതാം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം നോക്കിയേ 6 പ്ലസ് ഇൻറ്റു മൈനസ് എന്താവും മൈനസ് ആവും അല്ലേ 6 മൈനസ് 1 എന്ത് കിട്ടും 5 മൈനസ് 5i ഹോൾ ഡിവൈഡഡ് ബൈ 6 ൽ നിന്നും
പ്ലസ് ഇൻടു മൈനസ് മൈനസ് ആണ് അല്ലേ. ആറിൽ നിന്നും ഒന്ന് കുറച്ചാൽ അഞ്ച് എന്ന് കിട്ടും. ഫൈവ് മൈനസ് ഫൈവ് ആയി ഡിവൈഡഡ് ബൈ നോക്കി നയൻ മൈനസ് മൈനസ് വൺ നയൻ പ്ലസ് വൺ അല്ലേ. എന്ത് കിട്ടി? ടെൻ എന്ന് കിട്ടി അല്ലേ. ടെൻ എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് ഫൈവ് മൈനസ് ഫൈവ് ആയി ഡിവൈഡഡ് ബൈ ടെൻ എന്ന് കിട്ടി. ഇത് ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിലായി എന്ന് ഞാൻ പറയും. അതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. നോക്കിയേ, ഇവിടെ നമുക്ക് ഇസഡ് ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ ടെൻ. ഈ ഡിനോമിനേറ്റർ രണ്ട് ടേമിനും ബാധകം. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ ഫൈവ് ബൈ ടെൻ മൈനസ് ഫൈവ് ബൈ ടെൻ ഐ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഫൈവ് ബൈ ടെൻ മൈനസ് ഫൈവ് ബൈ ടെൻ ഐ എന്ന് എഴുതാം. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറ്റിയാൽ നോക്കിയേ, ഇതിനെ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറ്റിയാൽ ഇസഡ് ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ ടെൻ അല്ലേ. ഫൈവിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ടെന്നിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൺ ബൈ ടു എന്ന് കിട്ടും. മൈനസ് ഇവിടെയും കിട്ടും വൺ ബൈ ടു ഐ. നോക്കിയേ, ഇവിടെ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന ഫോമിലായി. നോക്കുക, ഇവിടെ മൈനസ് ആണെന്ന് കരുതി ഡൗട്ട് അടിക്കണ്ട. കാരണം ഈ നമ്പർ എന്തായതാണ്? നെഗറ്റീവ് ആയതാണ്. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് എന്തായതാണ്? മൈനസ് ആയതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇസഡ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു മൈനസ് ഐ ഇൻറ്റു വൺ ബൈ ടു. നോക്ക്, ഇത് ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ്. എ പ്ലസ് ഐ ബി ഫ്രാക്ഷൻ വന്നതുകൊണ്ട് അത് എ പ്ലസ് ഐ ബി ഫോമിലല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. നോക്കിയാൽ ഇവിടെ സൈൻ നെഗറ്റീവായത് എ പ്ലസ് ഐ ബി എന്ന ഫോം തന്നെയാണ്. ഈ വൺ ബൈ ടു എന്നത് നെഗറ്റീവായിരുന്നു. അതിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വൺ ബൈ ടു പ്ലസ് ഐ ഇൻറ്റു മൈനസ് വൺ ബൈ ടു എന്നാണ്. ഈ മൈനസും പ്ലസും കൂടെ ചേർന്നാണ് ഈ മൈനസ് വന്നത്. അപ്പോൾ ഇത് ഏത് ഫോമിൽ തന്നെയാണ്? ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന ഫോമിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിനെ ഫ്രാക്ഷൻ രൂപേണ നിന്ന് ഒരു ഫോമിനെ നമ്മൾ എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയത്? അതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു സോൾവ് ചെയ്താണ് എന്ത് ചെയ്തത്? ഇവിടെ ഏതാണ്ട് ഈ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ഇല്ലേ. ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്. താങ്ക് യു.